കഴിഞ്ഞ ദിവസം വിൽ ഡ്യൂറാൻ്റ് പറഞ്ഞതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിരുന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കത് കിട്ടും. വിൽ ഡ്യൂറാൻ്റ് എന്ന് പറയുന്ന ആ അമേരിക്കൻ റൈറ്റർ, ഫിലോസഫർ, ഹിസ്റ്റോറിയൻ എഴുതിയിരിക്കുന്നതിന് തുല്യമായിട്ട് വേറെ ആരും എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് പറയാം. ബട്ട് ഹാർഡ്ലി ഹാഡ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് ദംസെൽഫ് ഇൻ ഇന്ത്യ ബിഫോർ എഡീഷൻസ് ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് ദി ഉപനിഷത്സ് ബിഗാൻ ടു സ്റ്റോർ വെസ്റ്റേൺ തോട്ട്. മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷുകാര് ബ്രിട്ടീഷുകാര് ഭാരതത്തിൽ കുറേയധികം കാലം ഭരിച്ചു എങ്കിലും യഥാർത്ഥത്തിൽ അവർ ഭാരതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. എത്ര കാലം വരെ? ഉപനിഷത്തുക്കളുടെ സന്ദേശങ്ങള്, ട്രാൻസ്ലേറ്റ് ചെയ്ത ഉപനിഷത്തുക്കളുടെ സന്ദേശങ്ങൾ, ഉപനിഷത്തുക്കളുടെ സന്ദേശങ്ങളുടെ ഓരോ വാക്കുകളും വരികളും, അത് പാശ്ചാത്യ നാടുകളുടെ ചിന്താധാരയെ അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങുന്നത് വരെ നമ്മുടെ ഉപനിഷത്തുക്കളുടെ ചിന്താധാരകളെ, അല്ലെങ്കിൽ ചിന്താധാരകൾ പാശ്ചാത്യ തത്വചിന്തകരിലും ചരിത്രകാരന്മാരിലും അവിടെയുള്ള ബുദ്ധിജീവികളിലും, വടക്കു നോക്കിയ യന്ത്രങ്ങളല്ല, അവിടെയുള്ള ബുദ്ധിജീവികളിലും അസാധാരണമാം വിധത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നത് വരെ ഇംഗ്ലീഷുകാർക്ക് ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ഒരു തരത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്യ സ്ഥാപിതമാകാൻ സാധിച്ചില്ല. ഇനിയൊന്ന് നോക്കാം. ഗോട്ട്ലെബ് ഫിഷ്റ്റ് ഒരാളുടെ പേരാണ്. ഗോട്ട്ലെബ് ഫിഷ്റ്റ് കൺസീവ്ഡ് ആൻ ഐഡിയലിസം സ്ട്രേഞ്ച്ലി ലൈക്ക് ശങ്കരാസ്. ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ പോലെ തന്നെ സമുജ്വലമായിട്ടുള്ള ഒരു ചിന്താധാരയാണ് ഗോട്ട്ലെബ് ഫിഷ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അടുത്തത് സ്കോപ്പൻഹോർ ഇൻകോർപ്പറേറ്റഡ് ദ ഉപനിഷത്സ് ആൻഡ് വേദാന്ത ഇൻ ഹിസ് ഫിലോസഫി. സ്കോപ്പൻഹോർ എന്ന് പറയുന്ന ആള് ഈ വേദാന്ത ചിന്തകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ തത്വചിന്തകളിൽ മുഴുവനും നിരത്തി വെച്ചിരിക്കുന്നത്. ആൻഡ് ഷെല്ലിംഗ് SCHELLING ഷെല്ലിംഗ് ഇൻ ഹിസ് ഓൾഡ് ഏജ് തോട്ട് ദ ഉപനിഷത്സ് ദ മെച്യൂറസ്റ്റ് വിസ്ഡം ഓഫ് മാൻകൈൻഡ്. ഷെല്ലിംഗ് എന്ന് പറയുന്ന വ്യക്തി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും പക്വത വന്ന, ലോകത്തിലെ ഏറ്റവും മെച്യൂരിറ്റിയുള്ള ചിന്താധാര എന്ന് പറയുന്നത് ഉപനിഷത്തിന്റെ ചിന്താധാരകൾ മാത്രമാണ്. അടുത്തത് നീറ്റ്ഷെ ഹാഡ് എ ഡ്വെൽ ടു ടൂ ലോങ് വിത്ത് ബിസ്മാർക്ക് ആൻഡ് ദ ഗ്രീക്സ് ടു കെയർ ഫോർ ഇന്ത്യ. നീറ്റ്ഷെ എന്ന് പറയുന്ന ആള് ബിസ്മാർക്കുമായിട്ട് ഒത്തിരിയധികം കാലം അദ്ദേഹത്തിന്റെ ബന്ധം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ആ ബന്ധത്തിലൂടെ ഗ്രീക്കുകാർക്ക് ഭാരതത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഭാരതത്തിന് വേണ്ടി അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഭാരതത്തിലെ ചിന്താധാരകൾ പഠിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വിൽ ഡ്യൂറാൻ്റ് പറയുന്നു, ആയിരക്കണക്കിന് ചിന്താധാരകളുടെ പ്രോക്താക്കൾക്ക്, ജനയിതാക്കൾക്ക് ഭാരതത്തിലെ ചിന്താധാര അസാമാന്യമാം വിധം, അസാധാരണമാം വിധത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന്. നമ്മളും ഇത് അറിയണ്ടേ? നമ്മളല്ലാതെ പിന്നെ ആരാ ഇതൊക്കെ അറിയുന്നത്? പ്രണാമം.